നമ്മുടെ മലയാളത്തിന്റെ രണ്ടാം ക്ലാസ്സിലേക്ക് ഡേ 2 ലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മക്കളെ ഏത് പാഠഭാഗമാണ് പഠിച്ചത്? ഏത് അക്ഷരങ്ങളാണ് പഠിച്ച? അക്ഷരങ്ങൾ പഠിച്ചു, അതുപോലെ നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചു അല്ലേ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ എല്ലാവരും അതൊരു റഫ് ബുക്കിൽ എഴുതി മിസ് അയച്ചു തരുമെന്ന് മിസ് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പാഠം ഒന്ന്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കേട്ടോ. വിദ്യാധനം എന്ന പാഠമാണ്. വിദ്യാധനം, വിദ്യയെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ആരെഴുതിയതാണ്? ഏത് കവി എഴുതിയതാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ആരെഴുതിയതാണ്? ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അല്ലേ. മലയാള കാവ്യശാഖയുടെ വളർച്ചയില് ഒത്തിരിയേറെ സംഭാവന നൽകിയവരാണ് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവർ അല്ലേ. അവരെ ആധുനിക കവിത്രയങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ആശാൻ, ഉള്ളൂർ. നോക്കിക്കേ, മിസ് ഒന്ന് എഴുതാം കേട്ടോ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, നാരായണ മേനോൻ, വള്ളത്തോൾ. ഇവര് മലയാള കാവ്യശാഖയിൽ, മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് ഒത്തിരി സംഭാവനകൾ നൽകിയ കവിത്രയങ്ങളാണ്. അതുകൊണ്ട് ഇവരെ ആധുനിക കവിത്രയങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത് ഇവരെ? ആധുനിക കവിത്രയങ്ങൾ. ആധുനിക കവിത്രയങ്ങൾ ആശാൻ, ഉള്ളൂർ, പള്ളത്തോൾ. ഇവരെ എന്ത് വിളിക്കുന്നു? ആധുനിക കവിത്രയങ്ങൾ എന്ന് വിളിക്കുന്നു. ഉള്ളൂർ വലിയൊരു പണ്ഡിതനും ചിത്രകാരനും ചരിത്രകാരനും ഒക്കെ ആയിരുന്നു കേട്ടോ. ആരാണ് ഉള്ളൂർ? വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ മഹാകാവ്യങ്ങളാണ് ഉമാകേരളം, പിങ്കള, കർണഭൂഷണം, ചിത്രശാല, ഭക്തിദീപിക, ചിത്രോദയം, ദീപാവലി, തരംഗിണി, മണിമഞ്ജുഷ, കേരള സാഹിത്യ ചരിത്രം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. അടുത്ത് നോക്കി, ഉജ്ജ്വല ശബ്ദാഢ്യൻ, ഉല്ലേഖപ്രിയൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളും ഉള്ളൂരിനുണ്ട്. എന്തൊക്കെയാണ്? ഉജ്ജ്വല ശബ്ദാഢ്യൻ ഒന്ന് പറഞ്ഞേ എല്ലാരും. ഉജ്ജ്വല ശബ്ദാഢ്യൻ, പിന്നെ ഉല്ലേഖപ്രിയൻ എന്നിങ്ങനെയുള്ള പേരുകളും വിശേഷണങ്ങളും ആർക്കുണ്ട്? ഉള്ളൂരിനുണ്ട്. 1911 ശ്രീമൂലം മഹാരാജാവ് വീരശൃംഖലയും 1914 കൊച്ചി മഹാരാജാവ് കവി തിലകൻ ബിരുദവും 1937 ചിത്തിര തിരുനാൾ മഹാരാജാവ് മഹാകവി ബിരുദവും നൽകി ഉള്ളൂരിനെ ആദരിച്ചു. മനസ്സിലായോ ഉള്ളൂരിന്റെ കാര്യങ്ങൾ? മിസ് ഇത്രയും ഉള്ളൂർ പരമേശ്വരനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മിസ് നോട്ട്ബുക്കിൽ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇവരെ ആധുനിക മലയാള ഭാഷയുടെ ചരിത്രത്തിൽ ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇവരെ മൂന്നുപേരെയും എന്താ വിളിക്കുന്നത്? ആധുനിക കവിത്രയങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു കവിതാ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മിസ് ഒന്ന് വായിച്ചു തരാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം മിസ് അതിന്റെ അക്ഷരങ്ങളൊന്ന് വായിക്കാം, പിന്നെ മിസ് ഒരു പ്രാവശ്യം അത് ഇണത്തി വായിക്കാം. എല്ലാ മക്കളും ശ്രദ്ധിച്ചിരിക്കുക. പാഠപുസ്തകം നോട്ട്ബുക്ക് എടുക്കുക, പേജ് നമ്പർ 5 എടുക്കുക. ഒന്നാമത്തെ പാഠം, പാഠം ഒന്ന്, വിദ്യാധനം. നോക്കിക്കേ, മിസ് ഒന്ന് വായിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക. അതിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നോക്കിക്കേ, വിത്തമെന്തിനു മർത്യന് വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുതേ വേറിട്ടു കരുതേണമോ, വിദ്യ വിട്ടു നരന്നാമോ വിശ്വം ഭരയിൽ വാഴുവാൻ, ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ, അജ്ഞനാൽ ജീവിതം പോക്കാൻ ആർക്കു ധാർഷ്ട്യമുദിച്ചിടും, വാലും കൊമ്പും വെടിഞ്ഞുള്ള മഹിഷം തന്നെയപ്പുമാൻ, പുറം കണ്ണു തുറപ്പിപ്പു പുലർവേളയിലംശുമാൻ, അകക്കണ്ണു തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം, അന്യമേകുന്നവൻ ബോധം
അപ്പോൾ മാത്രമണച്ചിടും ആജീവനാന്തമാനന്ദ മരുളും വിദ്യ നൽകുവോൻ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കുന്തോറുമേലും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം മിസ് ഒന്ന് ഇടത്തി വായിക്കാം എല്ലാവരും പുസ്തകം നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ നോക്കിക്കേ വിത്തമെന്തിനു മർത്തിന് വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറുനീ വേറിട്ടു കരുതേണമോ വിദ്യ വിട്ടു നരന്നാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ യുദ്ധം ചെയ്യാൻ കയ്യിൽ ആയുധമില്ലാത്ത ആൾ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണോ
അതുപോലെയാണ് വിദ്യയില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല നോക്കിക്കേ ഈ രണ്ട് ലൈൻ വിത്തമെന്തിനു മത്യന വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നരുനേ വേറിട്ടു കരുതേണമോ വിദ്യ വിട്ടു നരന്നാമോ വിശ്വം ഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോൻ അടരാടുന്നതെങ്ങനെ മനസ്സിലായോ മക്കളെ ഈ രണ്ട് സ്റ്റാൻസയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായത് മിസ് കരുതുന്നു നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം അതിനു മുന്നേ നിങ്ങൾ മിസ് പഠിപ്പിച്ച ഈ രണ്ട് സ്റ്റാൻസ് രണ്ട് പാരഗ്രാഫിൻ്റെ ആശയങ്ങൾ ഒരു റഫ് ബുക്കിൽ എഴുതുക എല്ലാവർക്കും മനസ്സിലായി കാണും ഒരു റഫ് ബുക്കിൽ എഴുതുക അതോടൊപ്പം തന്നെ ഈ കവിതാഭാഗം രണ്ട് മൂന്ന് തവണ നിങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ മക്കളും വീട്ടിലിരുന്ന് പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു